നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഗായത്രി വന്നു. ഈശ്വര, ഗായത്രി ഭാവനെ കണ്ടു ജയ. ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടെന്ന്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ പറയുന്നേ. ഞാനിപ്പോ എന്താ പറയ? ഇനിയിപ്പോ എന്താ ചെയ്യ? എന്തായാലും നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. അത് പറ്റില്ല, ഒന്നും അറിയാത്ത പോലെ പോകുന്നതാ നല്ലത്. എന്നെ വിളിക്കുന്നു. അതെ, എടുത്തി, നമുക്ക് പോയാലോ? വേണ്ട വേണ്ട, ഇപ്പൊ പോയാ ശരിയാവില്ല. മാനസമോള് വരട്ടെ, അവളാണല്ലോ ഭാവനയെ നോക്കുന്നെ. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഭാവന നടന്നത് എന്താന്ന് പറയില്ലേ? അതിന്റെ മറുപടി ഞാൻ പറഞ്ഞോളാം. മോളെ, എന്റെ ഈശ്വര, എന്റെ മോക്ക് എന്താ പറ്റിയത്? മക്കളെ, ജയനിർമ്മലെ, സൂര്യ, മോളെ, 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 ദേ എന്നിട്ടെ മക്കളെ. ജയ ഭാവനയ്ക്ക് അനക്കമില്ലെന്ന തോന്നുന്നു. വിളിച്ചിട്ട് മറുപടി ഒന്നുമില്ല. എടുത്തി, ഇതിപ്പോ വലിയ പ്രശ്നമാവും. ഭാവന, മോളെ, ദേ അമ്മയെ നോക്കിക്കേ, ഒന്നുമില്ല. കണ്ണു തുറന്നേ. ഒന്നുമില്ല, ഒന്നുമില്ല. കണ്ണോർക്ക മക്കളെ, എന്താ മക്കളെ, എന്താ നിനക്ക് പറ്റിയത്? മക്കളെ ആരാ ബാത്റൂമിൽ കൊണ്ടിരുത്തിയേ? പറ മോളെ. മാനസ എന്താ ചെയ്ത? പറ മാനസ, മക്കളെ എന്താ ചെയ്ത? മാനസ പറ മോളെ, എന്താ? ഭാവന, എന്താ ആന്റി? ഭാവനക്ക് എന്താ ആന്റി? നനഞ്ഞിരിക്കുന്നല്ലോ. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല ആന്റി. എന്താ ആന്റി, എന്താ പ്രശ്നം? ഭാവന ആന്റി, എന്താ ഇത് നനഞ്ഞിരിക്കുന്നത്? അത് തന്നെ എനിക്കും അറിയേണ്ടത്. മോനെ, ഞാനിവിടെ വരുമ്പോ എന്റെ മോള് നനഞ്ഞു കുതിർന്ന് ബാത്റൂമിൽ ഇരിക്കുന്നാ ഞാൻ കണ്ടത്. ദാ ഇവള, ഞാൻ എന്റെ മോളെ പോലെ കണ്ട മാനസ, ഇവളാ എന്റെ കുഞ്ഞിനോട് ഈ ചതി ചെയ്തേക്കുന്നത്. അയ്യോ ആന്റി, ഞാനൊന്നും ചെയ്തിട്ടില്ല. വേണ്ട, എന്റെ മോള് നിന്റെ പേര് തന്നെയാ പറഞ്ഞത്. സൂര്യ, ഞാനിപ്പത്തെ മെഡിസിൻ ആയിട്ട് വന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഉണ്ടായത് എന്താന്ന് എനിക്കറിയില്ല. നിന്ന് കള്ളം പറയരുത്. ആന്റി, മാനസ അങ്ങനൊന്നും ചെയ്യില്ല. അപ്പോ അപ്പൊ എങ്ങനെയാ മോനെ എന്റെ മോള് തനിയെ ബാത്റൂമിലേക്ക് പോയോ? എടുത്തി, എടുത്തി ആദ്യം പോ, ചെന്ന് നടന്നത് എന്താന്ന് പറ, ഞാൻ പിന്നാലെ വന്നോളാം. വേഗം പോ. ഭാവനെ, നീ എങ്ങനെയാ ബാത്റൂമിൽ പോയത്? അവിടെ ആരെ കൊണ്ടുപോയത്? അയ്യോ മോളെ, ഭാവനെ, സോറി മോളെ, ഞാൻ മറന്നുപോയതാ. എന്താ അമ്മയുണ്ടായത്? ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോ ഭാവനയ്ക്ക് കുളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി ആക്കുകയും ചെയ്തു. അപ്പോഴാ എനിക്കൊരു ഫോൺ വന്ന് ഞാൻ പോയത്. സത്യം പറഞ്ഞ അതിനിടയിൽ ഞാൻ ഭാവനയുടെ കാര്യം മറന്നുപോയതാ. ഇതൊന്നും ഞാനല്ലല്ലോ ചെയ്യുന്നത്, അതാ ഞാൻ മറന്നുപോയത്. എന്താ അമ്മ ഇത്?
ഇങ്ങനെയാണോ സുഖമില്ലാത്തൊരാളോട് ചെയ്യുന്നേ? ഞാൻ പറഞ്ഞില്ല ആന്റി ഞാനല്ല ഇത് ചെയ്തതെന്ന്. എന്നാലും ആർക്കാണെങ്കിലും എന്റെ മോളോട് അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. എന്താ മനസ്സ് മോളെ, എന്താ ഇവിടെ? അയ്യോ ഭാവനയ്ക്ക് എന്താ പറ്റിയേ? അത് ജയ എനിക്കൊരു അബദ്ധം പറ്റിയതാ. മതിമോളെ, ഇനി നിനക്ക് ഇവിടെ പറ്റത്തില്ല. അത്രയ്ക്ക് നീ ആരോരും ഇല്ലാത്തവളല്ല. അമ്മേ, ഇത് മാനസയുടെ അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാ. പോട്ടെ അമ്മ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ അമ്മ. എന്നോട് ക്ഷമിക്കും മോളെ, ആ ഫോൺ വന്നതാ പ്രശ്നമായത്. ഭാവനെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇല്ല ആന്റി. എന്തായാലും നല്ല സമയം മോനെ. ഞാൻ ഭാവനയെ കുറച്ച് ദിവസം വീട്ടിലോട്ട് കൊണ്ടുപോകട്ടെ. ആന്റി, ഇപ്പൊ ഭാവനയെ ഇവിടുന്ന് കൊണ്ടുപോയാൽ എങ്ങനെയാ? ഇത്രയും നാളും ഭാവനയെ നോക്കിയാൽ എനിക്കും അത് വിഷമവും. ഒരിക്കലത്തേക്കൊന്ന് ക്ഷമിക്കാൻ, ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. എനിക്കൊന്നുമില്ല. മാനസ, ഭാവനയുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്ക. ശരി സൂര്യ. മോനെ, എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ഞാൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? ഇനി അതൊന്നും ചിന്തിക്കണ്ട ആന്റി. ആദ്യമായിട്ട് ഭാവൻ ഇവിടെ ഒറ്റപ്പെട്ട് പോകുന്ന, ഞാനിനി ശ്രദ്ധിച്ചോളാം. ഞാൻ മാനസാന്ന് പറയുന്നതേ കേട്ടുള്ളൂ. അതാ ഞാൻ മോളെ സംശയിച്ചത്. സാരല്ല ആന്റി. അമ്മ, അമ്മ, അമ്മ വിഷമിക്കണ്ട. എനിക്കൊന്നുമില്ല അമ്മ. ചെല്ല. എന്താ ഗായത്രി, എന്ത് പറ്റി? ഒന്നുമില്ല സർ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ കരയുന്നേ? എന്താ പറ്റിയത്? ഞാൻ പറയാച്ചാ,